ആദരവ് ഈ അവസരത്തിൽ അറിയിക്കാൻ അവർ കൂടെ ചേരുകയാണ്. ആദ്യം കേണൽ പത്മനാഭൻ സൈനികർക്ക് മുന്നിൽ എപ്പോഴും സൈനികർക്കൊപ്പം മരണം കൂടെ ഉള്ളതാണ്. വളരെ ധീരമായിട്ട് മരണത്തിന് മുന്നിൽ ഇത്തരം സന്ദർഭങ്ങൾക്ക് മുന്നിൽ ഉറച്ചു നിൽക്കുന്ന ആളുകളാണ് സൈനികർ. രാജ്യത്തിൻ്റെ ആകെ അഭിമാനം ആണ്. പക്ഷേ എങ്കിലും ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ അങ്ങേയറ്റം ദുഃഖകരമായ സങ്കടകരമായൊരു സാഹചര്യമാണല്ലോ നമ്മുടെ മുന്നിലേക്ക് വരിക. ധീരതയോടെയാണ് എല്ലാ കാര്യങ്ങളെയും സൈനികർ നേരിടുന്നതെങ്കിലും 13 മൃതദേഹങ്ങൾ, അതും സേനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ, നമ്മുടെ സംയുക്ത സേനയുടെ മേധാവി തന്നെയും ഇങ്ങനെ ഈ സാഹചര്യത്തിൽ നമുക്ക് നഷ്ടമായിരിക്കുന്നത് ആയിരിക്കുന്നു അങ്ങേയറ്റം ദുഃഖകരമായത് അല്ലേ? അങ്ങേയറ്റം ദുഃഖകരമായി അവർക്ക് നമ്മൾ വിട പറയുകയാണ് വേണ്ടത് അല്ലേ? തീർച്ചയായും അന്തരിച്ച ജനറൽ റാവത്തിനും ശ്രീമതിക്കും അതുപോലെ എല്ലാ മറ്റുള്ള അന്തരിച്ച സൈനികർക്കും എൻ്റെ ഒരു ബിഗ് സല്യൂട്ട് ഓടുകൂടി. ഞാൻ ആക്ച്വലി കുറച്ച് കാര്യങ്ങളൊക്കെ പറയണമെന്ന് വിചാരിച്ചാണ് വന്നത്. പക്ഷേ സീനിൻ്റെ മുമ്പിൽ ഇങ്ങനത്തെ സീനുകൾ കണ്ടുകൊണ്ട് എങ്ങനെ അത് പറയും, എങ്ങനെ അത് പറയാതിരിക്കും, വല്ലാത്തൊരു അവസ്ഥയിൽ ആണ്. ജനറൽ റാവത്തിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട്, ഞാൻ അദ്ദേഹത്തിനോട് സർവീസ് ചെയ്തിട്ടില്ല, പക്ഷേ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഞാൻ അദ്ദേഹത്തോട് ഇൻട്രാക്ട് ചെയ്തു. ഇൻക്ലൂഡിങ് എൻ്റെ റിട്ടയർമെൻറ്റ് ഫംഗ്ഷന് പോലും അദ്ദേഹമായിരുന്നു പ്രിസൈഡ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നാണ് ഞാൻ 2019 മെയിൽ റിലീവിംഗ് ഓർഡർ വാങ്ങിച്ചത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇദ്ദേഹം CDS ആവാൻ വിധിച്ച് ഭൂമിയിൽ ജനിച്ചൊരു വ്യക്തി എന്ന് വേണമെങ്കിൽ പറയാം. ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ ലക്ഷ്മൺ സിംഗ് റാവത്ത് എന്ന് പറയുന്ന അദ്ദേഹം ലെഫ്റ്റനൻറ്റ് ജനറലായിരുന്നു. അദ്ദേഹം വിരമിച്ചു, ലെഫ്റ്റനൻറ്റ് ജനറലായിട്ടാണ് വിരമിച്ചത്. അദ്ദേഹത്തിൻ്റെ മകനാണ് ഇദ്ദേഹം. അപ്പോൾ 17 വയസ്സിൽ തന്നെ നാഷണൽ ഡിഫൻസ് അക്കാഡമിയിൽ പോയി, അത് കഴിഞ്ഞ് ഇന്ത്യൻ മിലിറ്ററി അക്കാഡമിയിൽ ട്രെയിനിങ് ചെയ്ത് 1978 സൈന്യത്തിൽ കയറി. അച്ഛൻ കമാൻഡ് ചെയ്ത അതേ 5x8 ഗൂർഖ റെജിമെൻറ്റിൽ ഇദ്ദേഹം വീണ്ടും വരികയും അവിടുന്ന് പിന്നെ ഇദ്ദേഹം ചെയ്തിട്ടുള്ള അപ്പോയിൻമെൻറ്റും അത് നോക്കിക്കഴിഞ്ഞാൽ ഓരോ സ്റ്റെപ്പിലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇദ്ദേഹം സൈന്യാധിപനും അത് കഴിഞ്ഞ് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫും ആവാൻ വിധിക്കപ്പെട്ടൊരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് വേണം പറയാൻ. ഓഫ്കോഴ്സ് അദ്ദേഹം 2016 ചീഫായപ്പോൾ അതിനെക്കാട്ടിലും സീനിയറായിട്ടുന്ന രണ്ടുപേരെ സൂപ്പർസീഡ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ആയതെങ്കിലും പിന്നീട് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിലൂടെ ആ തീരുമാനം ശരിയാണെന്ന് ജനറൽ റാവത്ത് ജനങ്ങളോട് തെളിയിച്ചു. അപ്പോൾ ഒരു ബോൺ ലീഡർ എന്ന് വേണമെങ്കിൽ തന്നെ നമുക്ക് പറയാം. പക്ഷേ ഞാൻ ആ മിലിറ്ററി ആംഗിളിൽ ഉപരി ഞാൻ കണ്ടിട്ടുള്ള ജനറൽ ബിപിൻ റാവത്തിനെയാണ് ഞാൻ അനുസ്മരിക്കാൻ ആഗ്രഹിക്കുന്നത്. അതായത് ഒരു നല്ലൊരു മനുഷ്യൻ, പച്ചയായിട്ടുള്ള മനുഷ്യൻ, മനുഷ്യത്വം നിറഞ്ഞു തുളുമ്പുന്ന ഒരു മനുഷ്യൻ, മാനുഷിക മൂല്യങ്ങൾക്ക് വില കൽപ്പിക്കുന്ന ഒരു മനുഷ്യൻ. ജനറലാണ്, അത് വേറെ കാര്യം. ആ ഒരു മനുഷ്യത്വത്തിൻ്റെ കാര്യം പറയുമ്പോൾ പിന്നെ എല്ലാ കാര്യത്തിലും നമ്മൾ നാളെക്കുറിച്ച് വർത്തമാനം പറയുമ്പോൾ അദ്ദേഹം 2025 കുറിച്ചാണ് വർത്തമാനം പറയുന്നത്. അത്രത്തോളം കാഴ്ചപ്പാടുള്ള ഒരു മനുഷ്യൻ, പട്ടാള ഭാഷയിൽ പറയുകയാണെങ്കിൽ ഒരു ദക്ഷിണാശാലി എന്നൊക്കെ നമുക്ക് പറയാം. പിന്നെ വളരെ വ്യക്തമായിട്ടുള്ള ചിന്താവീക്ഷണം. ഞാൻ ഓർത്തെടുക്കാൻ ആഗ്രഹിക്കുന്നത് ശ്രീനഗറിൽ 2005 ഞാൻ ലെഫ്റ്റനൻ്റ് കേണലും അദ്ദേഹം കേണലായിരുന്ന ഒരു സമയത്ത് ഒരു മീറ്റിങ്ങിൽ ഞങ്ങളെല്ലാം പങ്കെടുക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം അവിടെ വിസിറ്ററായിട്ടാണ് വന്നത്. ഞങ്ങളെല്ലാവരും 10-15 സ്ലൈഡൊക്കെ വെച്ച് ഇത് ബ്രീഫ് ചെയ്ത് 20 മിനിറ്റൊക്കെ ഓരോന്ന് പറയുമ്പോൾ അന്നത്തെ ചീഫായിരുന്ന ജനറൽ NC വിജയ ആയിരുന്നു അവിടെ മുഖ്യാതിഥി, അദ്ദേഹത്തിനാണ് ബ്രീഫ് ചെയ്യുന്നത്. ഇദ്ദേഹം ഒരു സ്ലൈഡ് പോലും ഉപയോഗിക്കാതെ 2 മിനിറ്റ് കൊണ്ട് ഞങ്ങൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ക്രോഡീകരിച്ചുകൊണ്ട് വ്യക്തമായിട്ടുള്ളൊരു കാഴ്ചപ്പാട് നൽകി. അതോടുകൂടി ആ മീറ്റിംഗ് അവിടെ അവസാനിച്ചു. അപ്പോൾ അന്ന് എന്നെക്കാട്ടിലും ഒരു റാങ്ക് മേലെയായിരുന്നു അദ്ദേഹമെങ്കിലും എല്ലാവർക്കും എന്താ ഭയങ്കര ഒരു സർപ്രൈസ് ആയിപ്പോൾ ഇദ്ദേഹം അന്ന് തന്നെ. സത്യം പറയാതെ എനിക്കൊക്കെ അറിയാം അദ്ദേഹം അതങ്ങനെ എത്താൻ പോണ ഒരു വ്യക്തിയാണ് എന്നുള്ളത്. പിന്നെ വേറൊരു വലിയൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത് ഇന്ന് കാണാതെ പോകുന്ന ഒരു കാര്യമാണ്, പബ്ലിക് മണി, പൊതുജനങ്ങളുടെ പൈസയോട് ഭയങ്കര ബഹുമാനമുള്ളൊരു വ്യക്തി. അതായത് ഒരു പ്രപ്പോസൽ വെച്ച് കഴിഞ്ഞാൽ ആദ്യം അദ്ദേഹം നോക്കുന്നത് അതിൽ നിന്നൊരു 10 രൂപ എങ്ങനെ കുറയ്ക്കാൻ പറ്റുന്നതാണ്. ഒരു ആർഭാടവും ഒരു അങ്ങനത്തെ ഒരു ഫംഗ്ഷൻസൊന്നും പുള്ളി സമ്മതിക്കാറില്ല. പല ബഡ്ജറ്റുകൾ, പല പ്രപ്പോസലുകളും പൈസ കൂടുതലാന്ന് പറഞ്ഞ് തള്ളിക്കളയും. അതിന് ഒത്തിരി എതിർപ്പുകൾ സേനയുടെ ഉള്ളിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്, നേരിടേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ഒരു പ്രാവശ്യം ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ
അതിൽ ഉറച്ചു നിൽക്കുന്ന ഒരു കണിശക്കാരൻ എന്ന് വേണം അദ്ദേഹത്തിനെ കുറിച്ച് പറയാൻ. അപ്പോൾ ഇതാണ് ഞാൻ ഫസ്റ്റ് സ്റ്റെപ്പിൽ ഞാൻ ഓർക്കാൻ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു ലീഡർഷിപ്പ് അല്ലെങ്കിൽ നേതൃത്വം എന്ന് പറയുമ്പോൾ അദ്ദേഹം താഴേക്ക് ഇറങ്ങി വരാൻ, അദ്ദേഹം ജനറലായിരിക്കും, ഒരു ബ്രിഗേഡിയറോ മേജർ ജനറലിനോടോ എങ്ങനെയാണോ പെരുമാറുന്നത് അതേ സ്നേഹത്തോടും അതേ ബഹുമാനത്തോടും കൂടി ഒരു ശിപ്പായി ലെവലിലുള്ള ആളെ വന്ന് കെട്ടിപ്പിടിക്കാനും ഷേക്ക് ഹാൻഡ് കൊടുക്കാനും യാതൊരു മടിയുമില്ല. അതുകൊണ്ടാണ് ഞാൻ താങ്കളിലേക്ക്, കേണൽ പത്മനാഭൻ, ഞാൻ താങ്കളിലേക്ക് വരാം. അങ്ങനെ താങ്കൾ ഇപ്പോൾ പറഞ്ഞതുപോലുള്ള നിരവധിയായിട്ടുള്ള ഓർമ്മകളായിരിക്കും.